പരിശുദ്ധ ഖുർആൻ. അല ഉഖബിറുകും ബിനിസായികും ഫിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ, ഏതൊക്കെ പെണ്ണുങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തരട്ടെയോ. കുൽനാ, അവരൊക്കെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരിൻ. കുല്ലു വദൂദിൻ വലൂദ്, കുല്ലു വദൂദിൻ വലൂദ്, രണ്ട് നല്ല രസമുള്ള പ്രയോഗമാണ്. വദൂദ്, നല്ല സ്നേഹമുള്ള ഭാര്യ, നല്ല സ്നേഹിക്കുന്ന ഭാര്യയാണ്. ഭർത്താവ് അങ്ങോട്ട് സ്നേഹിക്കണം, അപ്പോഴേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുള്ളൂ. ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്, പക്ഷെ ഇവന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയല്ല. കുല്ലു വദൂദിൻ, നന്നായിട്ട് സ്നേഹിക്കുന്നവൾ. പക്ഷെ ഭാര്യമാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ്. നമ്മൾ ആണുങ്ങളെ കുറച്ച് പരിക്കന്മാരാ, പെണ്ണുങ്ങൾ വാങ്ങിയ സോഫ്റ്റാണ്. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരനല്ല, വേറൊരു സ്കൂളിലെ മാഷായിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരുമിച്ച് ഒരു വിഷയത്തിൽ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു ഹദീസ് വന്നപ്പോൾ ഞാൻ തമാശയിൽ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, റിഫ്ഖം ബിൽ ഖവാരീർ, പെണ്ണുങ്ങളോടൊക്കെ വളരെ മൃദമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസിൽ റിഫ്ഖം ബിൽ ഖവാരി, കുപ്പികളാണ് അവരെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ഒട്ടകം ഒന്ന് സ്പീഡിൽ നടത്തിയപ്പോൾ ഒരു സുഹാബിയോട് പറഞ്ഞതാ, കുപ്പികളാണ് പൊട്ടാതെ മെല്ലെ നോക്കണം കേട്ടോന്ന്, പെണ്ണുങ്ങളല്ലേ അവർക്ക് മെല്ലെ സോഫ്റ്റായിട്ട് കൊണ്ടുപോകി എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടോ എന്ന് ചോദിച്ചു. ആ കല്യാണം കഴിച്ചിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പറയുന്നുള്ള ഒരു അറബ് നാഷണലാണ്. മുമ്പൊരു അവസ്ഥ എന്താ നമുക്കറിയില്ല. കല്യാണം കഴിച്ചിട്ടും പെണ്ണുങ്ങൾ ഇത്ര സോഫ്റ്റ് എന്നുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടോ എന്ന്. അപ്പൊ ഇത് എന്നാലും ഒരു അംഗം തന്നെയാണ്, നമ്മളെപ്പോലെ ഒന്നല്ല. കുറേയേറെ ക്ഷമിക്കാനൊക്കെ ഒരു കഴിയുന്നവരാ. പിന്നെ ഈ സീരിയൽ കണ്ടടക്കുന്ന പെണ്ണുങ്ങൾ അതിലെ ക്ഷമിക്കാതിരിക്കുക. അവർക്ക് ഇതൊക്കെ ഈ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടൽ ഈ സീരിയൽ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഒരു ആ പച്ചയിൽ ഒരു അങ്ങനെ തന്നെയാണെങ്കിൽ നല്ല സ്നേഹമുള്ളവരും നല്ല ഒതുക്കുള്ളവരും കുറേയേറെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ളവരാ. കുല്ലു വദൂദിന്, നന്നായി സ്നേഹിക്കുന്നവരും. വലൂദിന്, കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഒരു കുട്ടിയാകുമ്പോഴേക്കും എന്തിപ്പം പോരെ നമുക്ക് ഒന്നും കൂടി ആവല്ലേ, ആ രണ്ട് മതിയോ, ഒന്ന് നിർത്ത, ഇനി വേണ്ട വേണ്ട വേണ്ട, ആ ഇതല്ല. വലൂദിനി ആയിക്കോട്ടെ, അല്ലാഹു തആല അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നല്ലോ, ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്ന പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായ പെണ്ണ് സ്വർഗത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഗളിബത്, ഇനി വിശേഷം എന്താ, അവൾക്ക് ദേഷ്യം വന്നു. ഔ ഉസീ ഇലൈഹ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു. ഔ ഗളിബ സൗജുഹ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് ദേഷ്യം സംഭവിച്ചു. ദേഷ്യപ്പെട്ടാൽ ഖാലത്, തന്റെ ഭർത്താവ് ദേഷ്യപ്പെട്ടു വന്നതാണ്, ഹാദിഹി യദീ ഫീ യദിക്, എന്റെ കൈയിതാ നിങ്ങളുടെ കയ്യിൽ ഞാൻ വെക്കുകയാണ്. ലാ അക്തഹിലു ബിഗംലിൻ ഹത്താ തർളാ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറങ്ങൂല കേട്ടോ എന്ന് പറയുന്ന പെണ്ണ് അവൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും, പല വേവലാതികളും പറയാനുണ്ടാവും. ഈ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തെ തന്നെ പറയരുത്, പുഞ്ചിരിച്ചിട്ടേ ഭർത്താവിനെ സ്വീകരിക്കാവുന്ന. ഇന്നലെ നടന്നതിന് ഇപ്പോഴും മുഖം കറുപ്പിച്ച്, ആ അതൊക്കെ കറുപ്പിച്ച കുറച്ച് കഴിയട്ടെ, ഭർത്താവ് വന്നു ഭക്ഷണമൊക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു, പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. പക്ഷെ കയറി വരുമ്പം തന്നെ ആ അങ്ങനെയല്ല നിൽക്കേണ്ടത്. അപ്പൊ പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തെ സലാമൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അവര് ആ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത്, അവർ ഉറക്ക് വിശ്രമിക്കാനുണ്ടാവും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇനി അവിടെ പോകണ്ടേ, ഇവിടെ പോകണ്ടേ, അത് വാങ്ങണ്ടേ, ഇത് വാങ്ങണ്ടേ, ആ പരാതി ഈ പരാതി ഇതൊക്കെ അപ്പൊ പറഞ്ഞേക്കണം. മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്യരുത്, കയറി വരുമ്പം തന്നെ പ്രയാസങ്ങൾ പറയരുത്. ഇതാരും ഇഷ്ടപ്പെടുന്നില്ല, ആരും അത് കാണാനും ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്ത് വാതിൽ ഉറക്കടക്കരുത് എന്നാ. സുബ്ഹാനല്ലാഹ്, വല തുഗ്ലിഖിൽ ബാബ മിം വറാഇഹി, പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡോർ ക്ലോസ് ചെയ്തു അല്ല, ആ കണ്ണിൽ നിന്ന് മറയുന്നവരെ ഒന്ന്, ആ കണ്ണിൽ നിന്ന് മറയുന്ന സാവകാശം വരെ കാത്തിരുന്ന് എന്നിട്ടേ വാതിലടക്കാവൂ. ഇതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമാണെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കുല്ലു വദൂദിൻ വലൂദ്, സ്നേഹമുള്ളവൾ, കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ. ദേഷ്യപ്പെട്ടാൽ, ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അവൾ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് പൊരുത്താവണ വരെ ഞാൻ ഉറങ്ങൂലട്ടോ, എന്റെ ഉറക്കിന് എനിക്ക് കണ്ണിന് മധുരം വരില്ല എന്ന് പറയുന്ന പെണ്ണ് ദേഷ്യം വന്നാൽ അവളാണ് അതിനെ അടക്കി പിടിക്കുന്നത്, അവളാണ് അതിനെ ഒതുക്കുന്നത്, അവളാണ് അവിടെ സന്തോഷം തരുന്നത്. അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നാരെ പെണ്ണുങ്ങളെ, നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റി ചിന്തിക്കുക, നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷം ഉണ്ടാവും. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇനിയും ഇതിൽ ചർച്ചകൾ നടക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി സ്വർഗപ്രവേശ റബ്ബ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ അടുത്ത് ഇസ്ലാം ആശ്ലേഷിച്ച് മുസ്ലിമായ ഒരു സഹോദരി ഈ സദസ്സിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെറുപ്രായത്തിലെ മുസ്ലിമായി ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു തആല അവർക്ക് ആ ഈമാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്നേക്കും സ്വർഗപ്രവേശനത്തിന് കാരണമായ അമലാക്കി റബ്ബ് മാറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീൻ അറിയാനും ഒരുപാട് പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവർക്ക് തൗഫീഖ് നൽകട്ടെ. അത് സംബന്ധമായി കുടുംബത്തിലോ ജോലിസ്ഥലത്തോ അല്ലാത്തിടത്തോ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അതെല്ലാം അള്ളാഹു തആല വളരെ റാഹത്തിലാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവരുടെ ഈമാനിൻ്റെയും ഹിദായത്തിൻ്റെയും വഴി അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യാം. പിന്നെ ഇവിടെ ചോദ്യം ഉള്ളത്, ഗൾഫിലുള്ള ഭർത്താവ് വാട്സപ്പിലൂടെ ഭാര്യയെ വിളിച്ചാൽ, അപ്പം തന്നെ നിങ്ങൾക്ക് ശരിയൊന്നും ഇല്ലേ, ഈ വാട്സപ്പ് കേൾക്കുമ്പോഴേക്കും ഭാര്യയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമുണ്ടോ? ഉത്തരം കൊടുക്കാൻ ഞാൻ എന്താ സംഭവിക്കാന്ന് പോലെ അറിയുള്ളൂ അല്ലേ. ഭർത്താവിന് ഉത്തരം കൊടുക്കണം എന്നാണ്. പക്ഷെ ഭർത്താവിന് ഒരു പണിയില്ലാതെ വാട്സപ്പ് കയറി ഇരിക്കുകയാണ് പണി. ആ അതിനൊരു പ്രശ്നമല്ല. പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും. കറണ്ട് പോയിട്ടുണ്ടാവും, കുട്ടിൻ്റെ യൂണിഫോം ഇസ്തിരിട്ടിട്ടില്ല, ബസ് വന്നിട്ടുണ്ട്, കുട്ടിക്ക് ലഞ്ചായിട്ടില്ല, അപ്പോഴേക്കും ഒരു വിരുന്നേര് കയറി വരുന്നു, അപ്പോഴേ വേറൊരു ഒരാൾ യാചകം വന്ന് കിടക്കണം, അപ്പോഴേക്കും ഉമ്മ വിളിച്ച് മരുന്ന് കൊടുക്കുക, അയ്യാ ഇതിൻ്റെ ഇടയിൽ അവൻ വാട്സപ്പിൽ കയറി കളിക്കുന്നത്. അപ്പോൾ ഇടങ്ങാറാക്കുന്ന വാട്സപ്പാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവികമായും ഭർത്താവിന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെയാണ്, ഭർത്താവ് വിളിച്ചാൽ ഫോൺ എടുക്കൂല, അതൊക്കെ ഗുരുതരമായ തെറ്റാണെന്നാ. തൊലാക്ക് സംഭവിക്കണ, തൊലാക്കായ പെണ്ണാണ് പിന്നെ പ്രശ്നമില്ല, അല്ലാത്തൊരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ അവിടെ ഉത്തരം കൊടുക്കണം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും, അവരെ പറ്റിയല്ല പറഞ്ഞത്. സ്വാഭാവികമായും ഒരു അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ അതേ മാർഗമുള്ളൂ, ആയിക്കോട്ടെ റെസ്പോണ്ട് ചെയ്യണം, അവിടെ ഉത്തരം കൊടുക്കന്നെ വേണം. പക്ഷെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. പൊതുപരീക്ഷ നടക്കുകയാണ്, കുട്ടികൾക്ക് അള്ളാഹു തആല നല്ല വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹറിൻ്റെ അവകാശം ആർക്കാണെന്ന്, മഹർ പെണ്ണിനുള്ളതാണ്, പുതിയെണ്ണിനുള്ളതാണ്, മഹർ അവളുടെ അവകാശമാണ്. ഒരു പുതിയെണ്ണ ആരാണോ, ആരാണോ ഭാര്യ, അവൾക്കുള്ളതാണ് മഹർ. അത് അവൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് മഹർ പറഞ്ഞാൽ മതി എന്നാ, ഏത് നിനക്ക് ഇത്ര ഇത്ര മഹർ ഞാൻ തരാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹറിന് നിക്കാഹ് നടക്കും. നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണ് പറയാണ് ഭർത്താവിൻ്റെ അവസ്ഥയും കടങ്ങളൊക്കെ കേട്ടോ പറഞ്ഞു, എന്നാ പിന്നെ എൻ്റെ മഹർ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്ന് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. മഹർ ഓള് പറഞ്ഞു ഞാൻ വാപ്പാക്ക് കൊടുക്കുകയാണ്, എന്നാ വാപ്പാക്കായി. മഹർ ഓള് പറഞ്ഞു ഞാൻ മറ്റാർക്കെയും കൊടുക്കുകയാണ്, അവൾക്കത് സ്വതക്കയെ എന്തും ചെയ്യാം. മഹറിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്, ഭാര്യയ്ക്കുള്ളതാണ്, അത് അവരുടെ അവകാശമാണ്. ഇത് ചോദ്യം ഇപ്പോൾ നിസ്കാരം കള്ളാഹ് ഉള്ള ഒരു മനുഷ്യൻ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് അതിൻ്റെ, അതായിരിക്കും ആ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു പ്രേ സുന്ന. വിഷയം നിസ്കാരം ഖളാ ആയിട്ടുള്ള ആളുകൾ ഖളാ വിട്ടലാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി അവർക്ക് അതാണുള്ളത്. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആഫിയത്തുണ്ടോ, സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടോ, ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയൊരു ഫറള് ഖളാ വിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് സുന്നത്ത് നിസ്കാരം വേണ്ട എന്ന് പറയാൻ കാരണം. അതിനർത്ഥം സുന്നത്ത് നിസ്കരിക്കാനൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടണം എന്നല്ല, സുന്നത്ത് നിസ്കരിക്കാനൊക്കെ അയാൾക്ക് പറ്റുന്നുണ്ടോ ആ സ്ഥാനത്ത് ഫർളായിക്കോട്ടെ. കാരണം ഫർളിനാണ് മുൻഗണന, ഫർളാണ് മുൻഗണന. മറ്റേത് സുന്നത്ത് ചെയ്യാം ചെയ്യാതിരിക്കാം, ഇത് ചെയ്യാൻ നിർബന്ധമുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പം തറാവീഹ് വരാൻ പോകുന്നുണ്ട്, തറാവീഹിനെ ഉഷാറായിട്ട് പോരാ, കുറേ കൊല്ലമായിട്ട് സുബഹിനെ നിസ്കരിച്ചിട്ടില്ല, എന്നാൽ പിന്നെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ മിനിമം അയാൾക്ക് ഒരു 10 സുബഹിയെങ്കിലും കിട്ടും. ഇമാമിൻ്റെ കൂടെ നിന്നോട്ടെ, എന്നിട്ട് ഞാൻ സുബഹി നിസ്കരിക്കുന്നത്, അള്ളാഹു അക്ബർ. 2 റക്അത്ത് 2 റക്അത്ത് അവൻ സുബഹി ഖളാ കൂട്ടിക്കോട്ടെ. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹും വേക്ക് പോയിട്ട് ഇരിക്കുകയാണ്, എനിക്കത് പറ്റൂല കേട്ടോ, കർണിൽ ഉസ്താദ് പറഞ്ഞത് എനിക്ക് എത്ര നിസ്കാരം കള്ളാഹ് ഉണ്ടെന്നാ, അതല്ല ഈ പറഞ്ഞതിനർത്ഥം. നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ, ഫർളാണ് കള്ളാഹ് കൂട്ടേണ്ടത് എന്നല്ല, സുബഹി പാടില്ല ഹറാമാണ് എന്നല്ലേ പറഞ്ഞതിനർത്ഥം. നിസ്കാരം ചെയ്യാൻ സുന്നത്ത് പാടില്ല എന്നല്ല, അതങ്ങ് തെറ്റിദ്ധരിക്കരുത്, മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ കള്ളാഹ് കൂട്ടണം ഇൻഷാ അല്ലാഹ്. കള്ളാഹ് ഉള്ളതൊക്കെ കള്ളാഹ് കൂട്ടുക, അള്ളാഹിൻ്റെ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. കാരണം മുഴുവൻ കള്ളാഹ് കൂട്ടാതെ നമുക്ക് മരിച്ചു പോവാണെങ്കിൽ അള്ളാഹു പുറത്തു തരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ കള്ളാഹ് വീട്ടുന്ന സമയത്ത് തന്നെ